ഹായ് ഫ്രണ്ട്സ്, പ്രൈസ് ഗോഡ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ചങ്കുപോലെ കൂടെ കൂട്ടേണ്ടതുമായ ഒരു സഹായകനെ പറ്റിയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. തെറ്റിപ്പോവ്, കൊള്ളാലോ, മണമില്ല, മധുരമുണ്ട്, കൊള്ളാലോ, തെറ്റിപ്പൂ കൊള്ളാലോ, കണ്ടോ എന്ത് ഭംഗിയാ, അട്രാക്റ്റീവാണ്, മണമില്ല, പ്ലാസ്റ്റിക് പൂവാ. സാരയില്ല, നമുക്ക് ഷോക്കേസിൽ വെച്ചേക്കാം. ഈ പൂവളാലോ, എന്ത് രസമാണ് ഇത് കാണാൻ, കണ്ടോ എന്ത് രസമാ, മണമുണ്ട്. ഇത് ഡ്യൂപ്ലി അല്ല, ഇത് ഒറിജിനൽ പൂവാണ്. അട്രാക്റ്റീവാണ്, എക്സ്പെൻസീവാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ, ഈ മൂന്നാമത്തെ പൂ കയ്യിൽ വന്നപ്പോൾ മറ്റ് രണ്ട് പൂക്കളും കയ്യിൽ നിന്ന് അപ്രത്യക്ഷമായി. ഞാൻ ഇഗ്നോർ ചെയ്തു. ഇതുപോലെ നമ്മുടെ ജീവിതവും നിസ്സാരമാണ്. ഇന്ന് ബെസ്റ്റെന്ന് പറഞ്ഞ് ഞാൻ കരുതി വെച്ചത് നാളത്തെ ബെസ്റ്റാകണമെന്നില്ല. മിനുക്കിയ ബന്ധങ്ങളും കാത്തുസൂക്ഷിച്ച സമ്പത്തും നിമിഷ നേരം കൊണ്ട് എനിക്ക് നഷ്ടപ്പെടാം. ശരീര സൗന്ദര്യം വേനൽക്കാലത്തെ പഴം പോലെ അഴുകിപ്പോകും. ഇത് അഴുകിപ്പോകാത്ത ഫലങ്ങളുമുണ്ട്. ആർക്കും പിടിച്ചു പറിക്കാൻ പറ്റാത്ത, കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത, ഞാൻ മാത്രം വിചാരിച്ചാൽ നഷ്ടപ്പെടുത്തി കളയാവുന്ന ഫലങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. അതിലേതാനും ചില ഫലങ്ങൾ നമുക്ക് പരിചയപ്പെടാം. സ്നേഹം വേണ്ട, സന്തോഷം ആദ്യം എടുക്കാം. സന്തോഷം ഉള്ളിൽ നിന്ന് വരുന്ന വികാരമാണിത്. ആര് വന്നാലും ആര് പോയാലും ആര് നഷ്ടപ്പെട്ടാലും മനസ്സിൻ്റെ സമതല നഷ്ടപ്പെടില്ല. സമാധാനം ദുരന്തങ്ങളുടെ നടുവിൽ താമസിച്ചാലും സ്വസ്ഥത നഷ്ടപ്പെടില്ല. സ്നേഹം, ക്ഷമ, ദയ, ഇതൊക്കെ എന്നെ പിന്നിൽ നിന്ന് പലരും കുത്തിയാലും ആ കുത്തിയവരോട് പുഞ്ചിരിക്കുക മാത്രമല്ല, കരുണയോടെ കയ്യയഞ്ഞ് സഹായിക്കാൻ പറ്റും. പ്രിയമുള്ളവരെ, നമ്മുടെ കയ്യിലിരിക്കുന്ന കുടം നിറഞ്ഞാൽ വെള്ളം തുളുമ്പും. എന്നാൽ എൻ്റെ ഹൃദയത്തിലെ ആത്മാവ് നിറഞ്ഞാലോ അഭിഷേകം തുളുമ്പും. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഇത്തരത്തിലുള്ള സ്നേഹം, സന്തോഷം, ക്ഷമ, ദയ, നന്മ, ഇതൊക്കെ നിറഞ്ഞ വ്യക്തിയാകാൻ? ഇനി ഞാൻ മാത്രം വിചാരിച്ചാലും അത് നടക്കാൻ പോണില്ല. കാരണം എന്നാ, ഞാൻ ഇന്ന് ശ്രമിക്കും, നാളെ ശ്രമിക്കില്ല, ഞാൻ കിട്ടില്ല. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടത് ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെയാണ്. ICU വാർഡിൽ കിടത്തിയാലും കയറി വരാൻ പറ്റുന്ന, മോർച്ചറിയിലായാലും പരീക്ഷാ ഹാളിലായാലും കടന്നു വരാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട്, അവനാണ് പരിശുദ്ധാത്മാവ്. ഈ ആത്മാവിനെ നമുക്ക് എങ്ങനെ സ്വന്തമാക്കാം? മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഉപവാസം. രുചികരമായ ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ച് കർത്താവിനോടൊപ്പം വല്ലപ്പോഴും ചേർന്ന് ജീവിക്കുക, ഉപവസിക്കുക. ദാനിയേല് 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് കാവൽ ദൂതനെ മുഖാമുഖം കണ്ടത്. പൗലോസ് 3 ദിവസം ഉപവസിച്ചപ്പോഴാണ് അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞത്. കർത്താവ് 40 ദിവസം മരുഭൂമിയിൽ ഉപവസിച്ചതിന് ശേഷമാണ് ദൗത്യം ആരംഭിച്ചത്. പ്രിയമുള്ളവരെ, ഇതുപോലെ നമുക്ക് വല്ലപ്പോഴുമൊക്കെ ഉപവസിക്കാം. രണ്ട്, പശ്ചാത്താപം. ഞാൻ കുറവുള്ളവനാണ്, എനിക്ക് ദൈവത്തിൻ്റെ കൃപയില്ലാതെ ജീവിക്കാൻ പറ്റില്ല, ദൈവമേ ചെയ്ത പാപങ്ങളെല്ലാം എന്നോട് ക്ഷമിക്കണേ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന മടങ്ങി വന്ന ധൂർത്തപുത്രൻ്റെ ഒരു മനസ്സുള്ളതാണ് പശ്ചാത്താപം. മൂന്നാമത്തേത്, ദാഹം. ഒരു ഓട്ടക്കാരൻ ഒളിമ്പിക്സിൽ കയറാനും ഒളിമ്പിക്സ് മെഡൽ സ്വന്തമാക്കാനും അദ്ദേഹം എത്രമാത്രം ആഗ്രഹിക്കുന്നു, തീക്ഷ്ണമായി പരിശ്രമിക്കുന്നു, അതുപോലെ ഒരു ആർത്തിയും ആവേശവും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നമുക്ക് വേണം. നമുക്ക് പരിശുദ്ധാത്മാവിനോട് തന്നെ പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ഹൃദയത്തിലെ കാടും പടർപ്പും വെട്ടിമാറ്റി, പാമ്പും പഴുതാരയെ നശിപ്പിച്ച്, ഒന്ന് ഹൃദയവേൽ ഉഴുതു മറിച്ച്, എനിക്ക് നീ പരിശുദ്ധാത്മാവിൻ്റെ ജലം തളിച്ച് കുതിർത്ത്, ദൈവവചനത്തിൻ്റെ വിത്ത് ആഴത്തിൽ പാകി, ദൈവമേ എന്നെ നീ ഒരുക്കിയെടുക്കണമേ. അപ്പോൾ 100 500 1000 10,000 ഫലം പുറപ്പെടുവിക്കുന്ന നല്ല വിത്തായി ഞാൻ മാറും, നല്ല പേഴ്സണാലിറ്റിയുള്ള വ്യക്തിയായി മാറും. പരിശുദ്ധാത്മാവേ, എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം.